നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനനുമാണ്. ഏശയ്യ 43:4 ഇപ്രകാരം പറയുന്നു, ദൈവത്തിന് മുൻപിൽ നാം എല്ലാവരും എന്നും പ്രിയപ്പെട്ടവരാണ്. ഇന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഈ ബൈബിൾ വാക്യം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. അതിനു മുൻപ് സ്വാഗതം ചെയ്യാം ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ, അനുതാപത്തോടെ, അറിവിന്റെ നിറവിനായി ദാഹിച്ചുകൊണ്ട് കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ചെയ്യാം ഡാൻ തോമസ് വർഗീസ് ഫ്രം പന്തളം. പന്തളത്ത് നിന്നും ഡാൻ തോമസ് വർഗീസാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ ഗോൾഡൻ ചെയറിലുള്ളത്. ഡാൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം, അതിനുശേഷം മത്സരത്തിലേക്കും. ഡാൻ തോമസ് വർഗീസ് പേര് കേട്ടപ്പോൾ വലിയൊരാളെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും ഡാൻ്റെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം ഈ ചെറിയ പ്രായത്തിൽ ഈ ഗോൾഡൻ സീറ്റിൽ കാനാൻ ദേശം സീസൺ 2. കൺഗ്രാറ്റ്സ് ഫസ്റ്റ്. ഡാൻ്റെ സ്കൂൾ ഏതാണ്? അധ്യാപകരുടെ ഇഷ്ടപ്പെട്ട കുട്ടി എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ ഡാൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാനാൻ ദേശം സീസൺ 2 ഫസ്റ്റ് റൗണ്ട് അതിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഫസ്റ്റ് റൗണ്ട് സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ട്, ഈ സിൽവർ റൗണ്ടിന്റെ പ്രത്യേകതകൾ അറിയാമോ? 4 questions ഉണ്ടാവും. 4 questionsനും ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ആൻസറും കറക്റ്റ് ആയാൽ 10 marks കിട്ടും, 10 points കിട്ടും. 2 answers അടുപ്പിച്ച് റോങ് ആയാൽ 10 marks മൈനസ് ആവും. അതുപോലെ എല്ലാ ആൻസറും കറക്റ്റായിട്ട്, ഈ 4 answers കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ 10 points ബോണസ് പോയിന്റ് കിട്ടും. അങ്ങനെ ടോട്ടൽ 50 points ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. പോകാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഡാൻ തോമസിനുള്ള ആദ്യത്തെ ചോദ്യം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിന്റെ നേതാവ് ആര്? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിന്റെ നേതാവ് ആര്? ഓപ്ഷൻ എ ലൂക്ക, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി പൗലോസ് ആൻഡ് ഓപ്ഷൻ ഡി യോഹന്നാൻ. ഓപ്ഷൻ സി പൗലോസ്. ലോക്ക് ചെയ്യട്ടെ കമ്പ്യൂട്ടർ, പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി പൗലോസ്. ലോക്ക് ചെയ്തു, ഉറപ്പാണോ? അപ്പോസ്തല പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് പൗലോസ് ആണ്. അതിന്റെ ബേസിലാണ് ഇത് ലോക്ക് ചെയ്തത്. എങ്കിലും ഉറപ്പില്ല, നമുക്ക് കമ്പ്യൂട്ടറിനോട് തന്നെ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. പൗലോസ്, റോങ് ആൻസർ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് വീണ്ടും അവസരങ്ങൾ കിടക്കുകയാണ്. നമുക്ക് ഏതാണ് റൈറ്റ് ആൻസർ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് പത്രോസ്. പത്രോസ് ആണ് റൈറ്റ് ആൻസർ. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആമുഖത്തിലാണ് ഇതിനെ പറ്റി പറയുന്നത്. നമുക്ക് സ്കോറിലേക്ക് ഒന്ന് പോകാം. പോയിന്റ് ബാങ്കിൽ നമുക്ക് ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റിന് ഡാൻ തോമസ് നൽകിയിരുന്ന ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റിന് ഡാൻ തോമസിന് നോ പോയിന്റ്സ്. നമുക്ക് ഡാനിന്റെ കൂടെ വന്നിരിക്കുന്ന ആരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എന്റെ പേര് റീജ, ഞങ്ങൾ പന്തളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ, അതായത് ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു.
ഡാൻ ഒരു മകനാണോ അതോ? അതെ അതെ, ഒരു മകൻ. ഒരേ ഒരു മകൻ. ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ദുബായിലാണ്. വർക്ക് ചെയ്യുന്നു ദുബായിലാണ്. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, ദുബായിലാണ്. ഓക്കെ. കൂടെ വന്നിരിക്കുന്ന അടുത്തയാൾ? ഞാൻ ഡാൻ മോന്റെ വല്യമ്മച്ചിയാണ്. വല്യമ്മ. വല്യമ്മ എന്ന് പറയുമ്പോൾ റീജയുടെ അമ്മയുടെ അമ്മ. റീജയുടെ അമ്മ. ഓക്കെ. ഞാൻ വീട്ടമ്മയാണ്. ആ, നിങ്ങൾ ഇവരുടെ കൂടെ തന്നെയാണോ? അതോ ഒരുമിച്ചാണ്? ഒരുമിച്ചാണ്. എന്റെ പേര് മാത്യൂസ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും റിട്ടയർഡ് ആയ വാറണ്ട് ഓഫീസറാണ്. ഡാൻ എന്റെ മോളുടെ മോനാണ്. ഓക്കെ. അവൻ വളരെ മിടുക്കനായിട്ടാണ് ഞങ്ങളുടെ കൂടെ വളരുന്നത്. ഞങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ വളരുന്നത്. അവൻ്റെ ഫാദർ ദുബായിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും മിടുക്കനായ ഡാൻ അഭിമാനിക്കാം. ഡാൻ്റെ കൂടെ വന്നിരിക്കുന്നത് അമ്മയും വല്യപ്പനും വല്യമ്മയും. ഒരു സ്ട്രോങ് സപ്പോർട്ട് അല്ലേ ഡാൻ? അല്ലേ, അവിടെ ഒരു സപ്പോർട്ടിലാണ് ഡാൻ. ഏതായാലും നമുക്ക് സിൽവർ റൗണ്ടിൽ ഡാനിനുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ. സഖറിയ പ്രവാചകന്റെ പിതാവ് ആര്? ഡാൻ ശ്രദ്ധിച്ചു കേൾക്കണം. സഖറിയ പ്രവാചകന്റെ പിതാവ് ആര്? ഓപ്ഷൻ എ ദാരിയൂസ്, ഓപ്ഷൻ ബി സെഫറിയ, ഓപ്ഷൻ സി ഇദ്ദോ, ആൻഡ് ഓപ്ഷൻ ഡി ബെരേക്കിയ. നാല് ഓപ്ഷൻസ്. സഖറിയ പ്രവാചകന്റെ പിതാവ്. പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി ബെരേക്കിയ. ഓപ്ഷൻ ഡി ബെരേക്കിയ. കോൺഫിഡൻ്റാ? ശരിയിലുണ്ടല്ലേ? നോക്കട്ടെ, ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി ബെരേക്കിയ. ബെരേക്കിയാണോ? ഉറപ്പില്ല ഇപ്പോഴും. നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക് റൈറ്റ് ആൻസർ. അങ്ങനെ സിൽവർ റൗണ്ടിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് വിജയകരമായി ആൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡാൻ്റെ പോയിന്റ് നില എന്താണെന്ന് നോക്കാം. പോയിന്റ് ബാങ്കിലേക്ക് പോകാം. ഷാലറ്റ്, സിൽവർ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യന് ഡാൻ തോമസ്, യു ഗിവ് അസ് ദ റൈറ്റ് ആൻസർ. ഡാൻ തോമസിന് ലഭിക്കുന്നു 10 points. അപ്പോൾ ഡാനിന്റെ സൺഡേ സ്കൂൾ, സൺഡേ സ്കൂൾ ഇഷ്ടമാണോ? അതെ. അവിടുത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും, ഡാൻ ഇഷ്ടപ്പെട്ട അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഞാനൊരു ജ്യേഷ്ഠോപ് വിദ്യാർത്ഥിയാണ്. എല്ലാം രണ്ടാം ഞായറാഴ്ചയും അവിടെ ബാലസമാജം നടക്കാറുണ്ട് ഓരോ മാസത്തിലും. അപ്പൊ അതിനൊരു സെക്രട്ടേറിയറ്റാണ് ഞാനിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലസമാജം എല്ലാം നല്ലവണ്ണം വിജയകരമായി എല്ലാം പോകുന്നു. അതില് അവിടുത്തെ കുട്ടികളാണ് ഇതിന് നേതൃത്വം, ഓരോ പ്രോഗ്രാമിനും നേതൃത്വങ്ങൾ നൽകുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ്, ഞങ്ങളുടെ വികാരി, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായി വന്ന ഞങ്ങളുടെ അച്ചാച്ചൻ, ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനാണ് ബാലസമാജം. എന്താണ് പറഞ്ഞത്? ബാലസമാജം. ബാലസമാജം, ബാലസമാജത്തിന്റെ സെക്രട്ടറി. അതെ. ഓക്കെ. അതിന് തീർച്ചയായിട്ടും അർഹനാണ് ഡാൻ. വളരെ ബോൾഡാണ്, വളരെ കറേജസ് ആയിട്ട് ക്വസ്റ്റ്യൻസിനെ അഭിമുഖീകരിക്കുന്നു, സംസാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ വികാരിയുടെ പേര് പറയാമോ? റെവറൻ ജോസ് എബ്രഹാം. ജോസ് എബ്രഹാം. അച്ഛനൊക്കെ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അതെ, തീർച്ചയായും. ഡാനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സിൽവർ റൗണ്ടിൽ ഡാൻ തോമസിനുള്ള മൂന്നാമത്തെ ചോദ്യം. ദൈവത്തിന്റെ ചൈതന്യം എന്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എന്റെ അധരം വ്യാജം പറയുകയില്ല. ആരുടെ വാക്കുകളാണിത്? ദൈവത്തിന്റെ ചൈതന്യം എന്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എന്റെ അധരം വ്യാജം പറയുകയില്ല. ഓപ്ഷൻ എ ജോബിന്റെ, ഓപ്ഷൻ ബി ദാവീദിന്റെ, ഓപ്ഷൻ സി സോളമന്റെ, ഓപ്ഷൻ ഡി മോശയുടെ. പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി സോളമന്റെ. സോളമന്റെ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി.
ഒത്തിരി അധികം ബൈബിളിൽ ഒത്തിരി അധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, എത്രയെത്ര പ്രതിബന്ധങ്ങൾ വന്നാലും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു മനുഷ്യൻ, അങ്ങനെയൊക്കെയുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സോ പ്ലീസ് ലുക്ക് ഓപ്ഷൻ എ, ജോബിന്റെ. അങ്ങനെ തന്നെയാണോ? ഞാൻ പറഞ്ഞുകൊണ്ടാവരുത്, ഉറപ്പാണോ? ലോക്ക് ചെയ്യട്ടെ കമ്പ്യൂട്ടർ, പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ, ജോബിന്റെ. ലോക്ക് ചെയ്തു. സോളമന്റെ എന്നാണ് ആദ്യം ഡാൻ പറഞ്ഞത്, വീണ്ടും കൺഫ്യൂഷൻ. അങ്ങനെ ജോബിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക് ജോബിന്റെ. ഒരു ചെറിയ ക്ലൂവിലൂടെ ആണെങ്കിലും പെട്ടെന്ന് ഡാൻ അതിലേക്ക് എത്താൻ പറ്റി. സോ മോൻ ബൈബിൾ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്ന ശീലമുണ്ടോ? എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്താറുണ്ട്. ഓക്കേ. ഞങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും അതിൽ പ്രാർത്ഥന പങ്കെടുക്കുന്നു, അതോടൊപ്പം വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാവരും വചനം വായിക്കുമോ ഓരോ പോർഷൻ, അതോ ഞങ്ങൾ പഴയ നിയമം പുതിയ നിയമം സങ്കീർത്തനങ്ങൾ എന്ന അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഓർഡറിലാണ് വായിക്കുന്നത്. ഓരോ ദിവസം ഓരോരോ വ്യക്തികൾ വായിക്കും, ചിലപ്പോ ചേഞ്ച് ചെയ്യുന്ന വരാം. അപ്പോ മോൻ അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം വായനകൾ, അത് മോൻ ഇവിടെ ആൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബ പ്രാർത്ഥന കൊണ്ട് എന്നും കുടുംബ പ്രാർത്ഥനയുള്ള ഒരു നല്ല കുടുംബം. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങൾ വചനത്തോട് കാണിക്കുന്ന ഈ ആദരവിന്റെയും ഒരു റിസൾട്ടാണ് ഡാൻ ഇവിടെ വന്നിരുന്ന് ആൻസർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് സ്കോറിലേക്ക് ഒന്ന് പോകാം. തീർച്ചയായും പോയിന്റ് ബാങ്കിൽ നമുക്ക് ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ഡാൻ തോമസിന് വീണ്ടും ലഭിക്കുന്നു 10 points. ഡാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടി വി പ്രോഗ്രാംസ്? ഞങ്ങൾ ഞായറാഴ്ച 7 ഞാൻ ഈ പ്രോഗ്രാം കാണും, കാനൻ ദേശം. അത് തന്നെ. കഴിഞ്ഞ സീസൺ മുഴുവൻ കണ്ടിരുന്നോ? മുഴുവൻ കണ്ടിരുന്നില്ല, എന്റെ പകുതി ആയപ്പോഴാണ് ഞാൻ ഈ ചാനൽ കണ്ടതും ഒക്കെ. ഓക്കെ. അങ്ങനെ എനിക്ക് ഇതിൽ വരണം എന്ന് താല്പര്യം വന്നോണ്ട് തന്നെ. പിന്നെ ഞാൻ എല്ലാ ദിവസവും അവധി കിട്ടുന്ന ദിവസങ്ങൾ ഞാൻ സ്പോർട്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നിന്നും ഞാൻ ഫുട്ബോൾ, ക്രിക്കറ്റ് തന്നെയുള്ളൂ. ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഫുട്ബോൾ ആണോ? ഫുട്ബോൾ ആണ്. ആരാണ് ഫേവറേറ്റ്? ലയണൽ മെസ്സി. ലയണൽ മെസ്സിയുടെ ആരാധകനാണ്. ഓക്കെ. അല്ലാത്ത സമയത്ത് ഗുഡ്നസ് ചാനൽ കാണും, അല്ലാതെ വേറെ ഏതെങ്കിലും ചാനലുകൾ കാണാറുണ്ടോ? ഏഷ്യാനെറ്റ് കാണും. ഏഷ്യാനെറ്റ് ഫിലിംസ്, ഫിലിംസ് എല്ലാം കാണാറുണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ അപ്പച്ചന്റെ മൊബൈലിൽ ഗെയിം കളിക്കാറുണ്ട്, അത് മാത്രമേ. മൊബൈലിൽ ഗെയിം കളിക്കാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. കൂട്ടുകാരൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടോ? ഇല്ല. 8 ക്ലാസ്സിലാണ് ഡാൻ പഠിക്കുന്നത്. ചിലവരൊക്കെ ഫോൺ കൊണ്ടുവരുന്നവരും? അതില്ല, അങ്ങനെയൊന്നും ഇല്ല. ഫോണൊന്നും കൊണ്ടുവരുന്നില്ല. എല്ലാം നല്ല കൂട്ടുകാരാണ് ഡാൻ്റെ കൂടെ ഉള്ള എന്ന് പറയാം. അതാണ് ഡാൻ്റെ എല്ലാത്തിന്റെ ആൻസർ. ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്റെ യേശു അപ്പച്ചനാണ്. യേശു അപ്പച്ചനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. യാതനകളൊക്കെ വരുമ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന യേശു അപ്പച്ചനാണ്. ഈ 8 ക്ലാസ് വരെ പഠിക്കുന്ന ഈ സമയത്ത് എന്താണ് ഇത്രയധികം യാതനകൾ? പരീക്ഷ. ഓക്കെ. പരീക്ഷയുടെ സമയത്ത് ഡാൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏറ്റവും വലിയ കൂട്ടുകാരൻ യേശു അപ്പച്ചൻ, അങ്ങനെയാണ് ഡാൻ പറയുക അല്ലേ? റിയലി നൈസ്. യേശു അപ്പച്ചൻ ആ വില്ലിൽ തന്നെ ഉണ്ട് ഡാൻ്റെ ആ ഒരു സ്നേഹം. യേശു അപ്പച്ചൻ്റെ വചനങ്ങൾ പഠിക്കുമ്പോൾ യേശു അപ്പച്ചൻ്റെ വചനങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനോടുണ്ടാവുന്ന ഒരു തീവ്രത, അതൊക്കെ ഉണ്ടല്ലേ ഡാനിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. റിയലി ഡാൻ്റെ കൂട്ടുകാരൊക്കെ ഡാൻ്റെ ഈ ഒരു യേശു അപ്പച്ചനുമായിട്ടുള്ള ഈ അടുപ്പം കണ്ട് അവർക്ക് ഇതിനോട് താല്പര്യം തോന്നുന്നുണ്ട്. അവരും ഇങ്ങനെ തന്നെയൊക്കെയാണോ? കുറെ കൂട്ടുകാരെങ്കിലും ഉണ്ടോ ഈ യേശു അപ്പച്ചൻ്റെ പൈതങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ? ഉണ്ട്. നിങ്ങൾ കൂട്ടുകാരൊക്കെ ഇതേപ്പറ്റി സംസാരിക്കാറുണ്ടോ? അതായത് സാധാരണ കുട്ടികൾ ഈ സമയം ഈ പ്രായത്തിലുള്ള കുട്ടികൾ സംസാരിക്കുമ്പോൾ വേറെ സ്പോർട്സിനെ കുറിച്ചും സിനിമയെ കുറിച്ചും ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും വേദപഠന ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ യേശു അപ്പച്ചനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചോ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്? ഞങ്ങൾ ആകെ കണ്ടുമുട്ടാറുള്ളത് സ്കൂൾ ടൈമിലും അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടൈമിലുമാണ്. അല്ലാത്ത അവധി കിട്ടുമ്പോഴൊന്നും ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടാറില്ല. എങ്കിലും ഡാനിന്റെ മനസ്സിൽ യേശു അപ്പച്ചനാണ് ഡാനിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അല്ലേ? അതെ. ഓക്കെ. നമുക്കപ്പോ സിൽവർ റൗണ്ടിൽ
ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിൽവർ റൗണ്ടിൽ ഡാനിനുള്ള ഫൈനൽ ക്വസ്റ്റ്യൻ. പ്രതീകങ്ങൾ ഉപയോഗിച്ച് നിഗൂഢ സത്യങ്ങൾ അവതരിപ്പിക്കുന്ന സാഹിത്യ ശൈലിയിൽ രചിച്ച ഗ്രന്ഥം ഏത്? ശ്രദ്ധിച്ചു കേട്ടോ മോനെ. പ്രതീകങ്ങൾ ഉപയോഗിച്ച് നിഗൂഢ സത്യങ്ങൾ അവതരിപ്പിക്കുന്ന സാഹിത്യ ശൈലിയിൽ രചിച്ച ഗ്രന്ഥം ഏത്? സാഹിത്യശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഭാഷയല്ലാതെ അതിനെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഡ്രാമാറ്റിക്കലായിട്ട് കുറച്ചുകൂടെ നമ്മൾ ഒരു സാഹിത്യം, എനിക്ക് എങ്ങനെ മോനത് പറഞ്ഞു, ഫ്യൂച്ചറിനെ പറ്റി അല്ല, എന്തായാലും നിഗൂഢ സത്യങ്ങളാണ്, നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ സാധാരണ ഒരു ഭാഷയല്ലാതെ അതിനെ പറ്റി വിവരിച്ചിട്ടുണ്ട്. നിഗൂഢ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ എന്താണ് ബലിക്കാൻ പോകുന്ന, അതെ, പ്രപഞ്ചത്തിലെ പറ്റിയുള്ള സത്യങ്ങൾ, നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള സത്യങ്ങൾ. ഓപ്ഷൻ എ പുറപ്പാട്, ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങൾ, ഓപ്ഷൻ സി വെളിപാട്, ആൻഡ് ഓപ്ഷൻ ഡി സുഭാഷിതങ്ങൾ. പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി വെളിപാട്. വെളിപാട് ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി വെളിപാട്. ലോക്ക് ചെയ്തു. എന്താണ് വെളിപാടിലേക്ക് പോയത്? കാരണം യേശുവിന്റെ തിരിച്ചുവരവിനെ പറ്റി കൂലായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് വെളിപാട്. അപ്പൊ അതൊരു നിഗൂഢ സത്യം പോലെയാണ്. അതുപോലെ ഈ ഇപ്പോഴത്തെ ഈ ലോകത്തിന്റെ ദുഷ്പ്രവൃത്തികൾക്കൊക്കെ എതിരായിട്ടും അതേപോലെ തന്നെ സത്യങ്ങൾ ചിലതും വെളിപാട് പുസ്തകത്തിലുണ്ട്. അപ്പൊ അതൊക്കെ ആലോചിച്ചാണ് ഞാൻ പറഞ്ഞത്. റിയലി ബ്രില്ലിയന്റ് ഗസ് ആണ്. നമുക്ക് ചോദിച്ചു നോക്കാം, കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ബാലസഖ്യത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കാൻ പറ്റിയ ആളാണ്, വെറുതെ പറഞ്ഞതല്ല. യു ആർ ബ്രില്ലിയന്റ്. ആ കാൽക്കുലേഷൻ എന്തുകൊണ്ടാണ്, നിഗൂഢ സത്യങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല, പക്ഷെ ആ വെളിപാടിന്റെ പുസ്തകത്തിന്റെ ആ ഒരു സംഗ്രഹം വായിച്ചിട്ടുള്ളത് കൊണ്ട് യേശുവിന്റെ തിരിച്ചുവരവിനെ പറ്റിയുള്ള ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് വെളിപാടിലേക്ക് പോയ ആ ചോയ്സ്, ആ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഡാനിന്റെ ബുദ്ധിശക്തിയെയും ചിന്താശേഷിയെയും കാണിപ്പിക്കുന്ന ഒന്നാണ്. റിയലി കൺഗ്രാറ്റ്സ് ഡാൻ. സിൽവർ റൗണ്ട് അവസാനിക്കുമ്പോൾ ഡാനിന്റെ സ്കോർ നമുക്ക് നോക്കാം. ഷാലറ്റ്, സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യൻ, ഡാൻ തോമസ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. സോ ഡാൻ തോമസിന് ആ ക്വസ്റ്റ്യൻ ലഭിക്കുന്നു 10 points. സിൽവർ റൗണ്ടിലെ ടോട്ടൽ പോയിന്റ്സ് 30 points. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. അറിവിന്റെ ഈ മഹാലോകത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ചോദ്യത്തിനുള്ള ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. കാനാന്തേശം സീസൺ 2 ഡാൻ തോമസിനുള്ള രണ്ടാമത്തെ റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഡാൻ, ഗോൾഡൻ റൗണ്ട് അറിയാമല്ലോ, ഇതിലും 4 questions ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവില്ല. ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഡാനിന് ഇവിടെ ഇരിക്കുന്ന ലൈഫ് ലൈൻ, അതായത് ബൈബിൾ യൂസ് ചെയ്യാം. നിശ്ചിത സമയത്തിനുള്ളിൽ ബൈബിൾ നോക്കി ആൻസർ ചെയ്യാം. എല്ലാ ആൻസറുകളും കറക്റ്റായിട്ട് പറഞ്ഞാൽ 10 points ബോണസ് ഉണ്ടാവും. 2 അടുപ്പിച്ച് റോങ് ആയാൽ മൈനസ് മാർക്കുണ്ടാവും, അറിയാമല്ലോ. നമുക്ക് പോകാം. അപ്പോൾ ഡാൻ തോമസിനുള്ള ഗോൾഡൻ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആടുകളുടെ വേഷത്തിൽ വരുന്ന ആരെ സൂക്ഷിക്കണമെന്നാണ് യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കാം. ആടുകളുടെ വേഷത്തിൽ വരുന്ന ആരെ സൂക്ഷിക്കണമെന്നാണ്
യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. ബൈബിളിലേക്ക് പോകാം. അപ്പോൾ ഡാൻ, ലൈഫ് ലൈൻ ബൈബിൾ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, റെഡിയല്ലേ? പോകാം. Here is your time. കള്ളപ്രവാചകന്മാരെ എന്നാണ് ആൻസർ. നോക്കാം. ഓക്കെ, ഉറപ്പിക്കട്ടെ. കള്ളപ്രവാചകന്മാരെ. കമ്പ്യൂട്ടർ, റൈറ്റ് ആൻസർ. വ്യാജപ്രവാചകന്മാരെ അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരെ, അവരെയാണ് ചെന്നായ്ക്കളുടെ രൂപത്തിൽ. ചെന്ന എന്നുള്ളത് ഒരു ഉപമയുടെ കൂട്ടത്തിൽ, ആട്ടിൻ കുഞ്ഞുങ്ങൾ, ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് നമ്മളെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ കള്ളപ്രവാചകന്മാരെയാണ് യേശു ഉദ്ദേശിച്ചത്. എനിഹാവ് റൈറ്റ് ചോയ്സ്. കറക്റ്റായിട്ട് ബൈബിൾ നോക്കി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, റിയലി ഗ്രേറ്റ്. ഓക്കെ, കൺഗ്രാസ്. ആൻഡ് യുവർ സ്കോർ, ഷാലറ്റ്. ഗോൾഡൻ റൗണ്ടിലി ദ ഫസ്റ്റ് ക്വസ്റ്റിന് ജാൻ തോമസ് ലൈഫ് ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റിന് ജാൻ തോമസിന് ലഭിക്കുന്നു 5 പോയിന്റ്സ്. ഡാനിന്റെ ഡാഡി ദുബായിലാണെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും മിസ് ചെയ്യുന്നു. കാരണം എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്ന എന്റെ പപ്പയാണ്. പപ്പയാണ് എനിക്ക് എപ്പോഴും സന്തോഷങ്ങൾ മാത്രമല്ല എന്റെ അമ്മയുടെ ആങ്ങളാ, റിജോ അച്ചാച്ചനും, പിന്നെ പിന്നെ റിജോ അച്ചനും ഇപ്പൊ ഒരു മോളും കൂടെ ഉണ്ടായി. ഇപ്പം മോളും, നേരത്തെ ഒരു മോനുണ്ടായിരുന്നു 2.5 വയസ്സുള്ള. ഇപ്പം പിന്നെ ചേച്ചിക്കും പിന്നെ ഹായ് കൊടുക്കണമെന്നുണ്ട് എല്ലാവർക്കും. പിന്നെ എന്റെ പപ്പയുടെ ചേട്ടനും ഒക്കെ ബന്ധുക്കളൊക്കെ എല്ലാവർക്കും എല്ലാവരും ദുബായിലാണോ? അതെ അതെ, എല്ലാവരും ദുബായിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഡാന്റെ പേരിൽ ഒരു ഹായ്. ഡാന്റെ ഈ പ്രോഗ്രാം കണ്ട് അഭിമാനിക്കുന്നുണ്ടാവാം. ഡാനിന് വേണ്ടി ഡാന്റെ അടുത്തിരിക്കണം, ഈ ചേറിൽ വന്നിരിക്കണം, ഡാനിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും പപ്പ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ സിറ്റുവേഷൻസ് അറിയാമല്ലോ, അത് ഡാനിന് വേണ്ടിയാണ്. പപ്പായുടെ സ്നേഹം ഡാൻ തിരിച്ചറിയുന്നു. ഒരിക്കലും ഡാനിൻ്റെ പപ്പായെ മിസ് ചെയ്യുകയല്ല. പപ്പ ഇവിടെയുണ്ട്, പപ്പ ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ ഡാൻ, നമുക്ക് ഗോൾഡൻ റൗണ്ടിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗോൾഡൻ റൗണ്ടിൽ ഡാൻ തോമസിനുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡാനിയലിനെ സിംഹക്കുഴിയിൽ എറിയാൻ നിർബന്ധിതനായ രാജാവ്. ഒരു ചിരിയുണ്ട് മുഖത്ത്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയാൻ നിർബന്ധിതനായ രാജാവ്. ബൈബിളിലേക്ക് പോണം. ആൻസർ അറിയില്ല. ഓക്കെ, വൈസ് ചോയ്സ്. ബൈബിളിലേക്ക് പോകാം. അപ്പോ ഡാൻ തോമസ് ഈ ക്വസ്റ്റ്യനും ബൈബിളിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പോകാം. ഹിയർസ് ദി ടൈം. ആൻസർ കിട്ടി? ഉറപ്പിക്കാം. പറഞ്ഞോളൂ. ഡാരിയസ്. കമ്പ്യൂട്ടർ, ഡാരിയസ്. ആദ്യം ഈ പേര് മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എനിക്ക്. മാർത്തോമ വിശ്വാസം അനുസരിച്ചുള്ള ബൈബിളിൽ ദാരിവേഷ് എന്നാണ്, പക്ഷെ അതിന്റെ POC വിവർത്തനം ശരിക്കും ദാരിയൂസ് എന്നാണ്. സോ റൈറ്റ് ആൻസർ ആണ്
ആദ്യത്തെ ഒരു ഗസ് ആയിരുന്നെങ്കിലും ബൈബിൾ നോക്കി കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. കൺഗ്രാറ്റ്സ്. പോയിന്റ്സിലേക്ക് പോകാം. ഷാലറ്റ്, ഗോൾഡൻ റൗണ്ടിലെ ദ സെക്കൻഡ് ക്വസ്റ്റ്യനും ഡാൻ തോമസ് ലൈഫ് ലൈനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനും ഡാൻ തോമസിന് ലഭിക്കുന്നത് 5 പോയിന്റ്സ്. ഡാൻ തോമസ്, ഡാൻ എന്നുള്ള ഈ പേര് ആരാണ് ഇട്ടത്? എന്റെ അമ്മയും അപ്പയുമാണ്. ആ പേരിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഡാൻ ഉണ്ട്. എന്താണ്? യാക്കോബിന്റെ 12 മക്കളിലെ ഒരാളുടെ പേരാണ് ഡാൻ. ഡാൻ ആണോ ഡാൻ ആണോ? ഡാൻ. ഡാൻ. പക്ഷേ ബൈബിളിൽ കിടക്കുന്ന ഡാൻ. ഡാൻ. ഓ, ആ പേരാണ് യാക്കോബിന്റെ 12 മക്കൾ എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങൾ. ഓക്കെ, അതിൽ ഡാൻ ആറാമത്തെ മകൻ. ആറാമത്തെ മകനാണ്. അങ്ങനെ അറിഞ്ഞിട്ടതാണ്? അങ്ങനല്ല. അതോ പേരിട്ടത്? മനസ്സിലാക്കിയാണ്. അർത്ഥം മനസ്സിലാക്കിയാണ് ആ പേരിട്ടത്. അമ്മയാണ് പേരിട്ടത്? അമ്മയും പപ്പയും രണ്ട്. ഓക്കെ. ഡാൻ്റെ പഠനം അല്ലാതെ വേറെ എന്ത് മേഖലകളിലാണ് ഡാൻ്റെ കഴിവുകൾ? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുകയോ പാട്ട് പാടുകയോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ പാട്ട് പാടും, അതോടൊപ്പം തന്നെ കീബോർഡ് അല്ലെങ്കിൽ ഓർഗൻ വായിക്കും. ഓർഗൻ ഏതാണ് പഠിക്കുന്നത്? ഓർഗൻ റോയൽ സ്കൂൾ ഓഫ് മ്യൂസിക് ഇംഗ്ലണ്ടിന്റെ, ട്രിനിറ്റി സ്കൂളിന്റെ, അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സുകളാണോ ചെയ്യുന്നത്? ഹാർപ്പ് ആൻഡ് ലയർ. ഹാർപ്പ് ആൻഡ് ലയർ. ആരാണ് അതിന്റെ? അശ്വിൻ സർ. അശ്വിൻ തോമസ് ഏലിയാസ്. യെസ് യെസ്. കോട്ടയം. ഓക്കെ. അപ്പോ ഒരു പാട്ട്, ഒരു 4 ലൈൻ ഗുഡ്നസ് ചാനലിന് വേണ്ടി നമ്മുടെ കാനാൻ ദേശത്തിലൂടെ പാടാം. പാടാം. റെഡി. എന്തേതെല്ലാം ദൈവമേ, അങ്ങേ ദാനം മാത്രമേ. എന്തേതെല്ലാം ദൈവമേ, അങ്ങേ ദാനം മാത്രമേ. എന്തേതായിട്ടുന്നുമേ ചൊൽവാനില്ലം താതനേ. എന്തേതായിട്ടുന്നുമേ ചൊൽവാനില്ലം താതനേ. എന്തേതെല്ലാം ദൈവമേ, അങ്ങേ ദാനം മാത്രമേ. എന്റേതല്ലാതെ ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ ദാനം. ഇന്നിവിടെ വന്നിരിക്കുന്നതും ഈ നിമിഷവും എല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനം. അത് തിരിച്ചറിയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നല്ല സോങ് ആയിരുന്നു. കാനാൻ ദേശം സീസൺ 2-ൽ ഗോൾഡൻ റൗണ്ടിൽ ഡാൻ തോമസിനുള്ള 3-ാമത്തെ ക്വസ്റ്റ്യൻ. മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് 5 5,000 പേർക്ക് നൽകിയ അത്ഭുതത്തിന് ശേഷം യേശു ശിഷ്യരെ എവിടേക്കാണ് അയച്ചത്? ശ്രദ്ധിക്കുക, മർക്കോസിന്റെ സുവിശേഷത്തിൽ 5 പേർക്ക് നൽകിയ അത്ഭുതത്തിന് ശേഷം യേശു ശിഷ്യരെ എവിടേക്കാണ് അയച്ചത്? ബൈബിൾ തന്നെയാണ് എന്റെ രക്ഷ. ബൈബിൾ വിട്ടൊരു കളിയില്ല. ബൈബിളിലേക്ക് പോകാം. Here is your time. ബൈബിളിന് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ, മനസ്സിനൊരു ആൻസർ ഉണ്ടെങ്കിൽ അത് പറയാം. ടൈംഔട്ടായിരിക്കുന്നു. നമുക്ക് ശരി ഉത്തരം നോക്കാം. കമ്പ്യൂട്ടർ, ബത്ത്സയിദ. ബത്ത്സയിദ ഈസ് ദ റൈറ്റ് ആൻസർ. വേറെ ഏതെങ്കിലും ഗസ് ചെയ്തിരുന്നോ? ബത്ത്സയിദ മനസ്സിൽ വന്നിരുന്നോ? വന്നിരുന്നില്ല. എനിഹൗ, നമുക്ക് പോയിന്റ് ബാങ്കിലേക്ക് പോകാം. ഷാലറ്റ്, ഗോൾഡൻ റൗണ്ടിലെ ഈ ക്വസ്റ്റ്യൻ ടൈം ഔട്ട് ആയിരിക്കാണ്. ഡാൻ തോമസിന് ഈ ക്വസ്റ്റിന് പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്.
ഗോൾഡൻ റൗണ്ടിൽ ഇതുവരെ 10 points. ഗോൾഡൻ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഡാൻ തോമസ്, ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ. സ്വർണത്തെയും വെള്ളിയേയുംക്കാൾ ശ്രേഷ്ഠമായത് എന്താണെന്നാണ് സുഭാഷിതങ്ങൾ പറയുന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. സ്വർണത്തെയും വെള്ളിയേയുംക്കാൾ ശ്രേഷ്ഠമായത് എന്താണെന്നാണ് സുഭാഷിതങ്ങൾ പറയുന്നത്? ജ്ഞാനം. ജ്ഞാനം, ജ്ഞാനമാണോ? ജ്ഞാനമുള്ള മകനാണ്, ജ്ഞാനമാണ് അല്ലേ? ഉറപ്പിക്കാം. കമ്പ്യൂട്ടർ, സന്തോഷം തോന്നുന്നു? ഇത്രയുമാണോ പ്രതീക്ഷിച്ചിരുന്നത് സ്കോർ? എന്താണ് എന്താണ് ഡാൻ്റെ ഇപ്പോഴത്തെ ഒരു ആദ്യം വന്ന ഒരു പ്രസരിപ്പ് മുഖത്തുനിന്ന് കുറച്ച് കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം. കുറഞ്ഞിട്ടില്ല. നമുക്ക് സ്കോറിലേക്ക് ഒന്ന് പോകാം. പോയിന്റ് ബാങ്കിൽ നമുക്ക് ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യന്, ഡാൻ തോമസ് നൽകിയ ഉത്തരം ശരിയാണ്. സോ ആ ക്വസ്റ്റ്യൻ ലഭിക്കുന്നു 10 points. ഗോൾഡൻ റൗണ്ടിലെ ദ ഫൈനൽ സ്കോർ ഈസ് 20 points. സിൽവർ റൗണ്ടിൽ 30 points. സോ ഇതുവരെയുള്ള ഡാൻ തോമസിന്റെ പോയിന്റ് നില 50 points. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. അറിവിന്റെ ഈ മഹാലോകത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ചോദ്യത്തിനുള്ള ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanyandesham@gmail.com. അങ്ങനെ ഗോൾഡൻ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. കനാൻദേശം സീസൺ 2-ൽ ഡാൻ തോമസിനുള്ള അടുത്ത റൗണ്ട് ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട് പേര് പോലെ ഡയമണ്ട് ആണ്. 300 points ഒരു റൗണ്ടിൽ സ്കോർ ചെയ്യാൻ പറ്റിയ റൗണ്ട്. ഓപ്ഷൻസ് ഇല്ല. കൂടെ വന്നിരിക്കുന്ന മമ്മിയുടെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും സഹായം തേടാം. ആ സഹായം വേണ്ട, ഞാൻ തന്നെ ഇതിന് ആൻസർ ചെയ്യാം എന്ന് ഡാൻ എടുക്കുന്ന തീരുമാനത്തിലാണ് ഇതിൽ 300 points സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയാൻ പറ്റുക. ഈ ലൈഫ് ലൈൻ വേണമോ വേണ്ടയോ എന്ന് ഡാനിനെ തീരുമാനിക്കാം. ലൈഫ് ലൈൻ വേണ്ട. വേണ്ട. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കോൺഫിഡൻറ്റ്, റിയലി അപ്രീഷിയേറ്റബിൾ. ഓക്കെ ഡാൻ, പോകാം. ഡയമണ്ട് റൗണ്ടിൽ ഡാൻ തോമസിനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോശ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ലേവി. ലേവി ഗോത്രത്തിൽപ്പെട്ടവൻ. ഉടനെ ആൻസർ ഉറപ്പാണ്. നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ലേവി ഗോത്രം. കോൺഫിഡൻസ്. ഒരല്പം ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ആൻസറിൽ അതെല്ലാം മാറി വീണ്ടും മുഖത്ത് ആ പഴയ പ്രസന്നത തിരിച്ചു വന്നിരിക്കുന്നു കൊച്ചു ഡാൻ. ഓക്കെ, നമുക്ക് പോയിന്റ് ബാങ്കിലേക്ക് പോകാം. ഷാലറ്റ്, ഈ റൗണ്ടിൽ ലൈഫ് ലൈൻ ഒന്നും യൂസ് ചെയ്യാതെ ഡാൻ തോമസ് നേരിട്ട് ഉത്തരത്തിലേക്ക് വരികയാണ്. സോ ഡയമണ്ട് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഡാൻ തോമസ് ലഭിക്കുന്നത് 20 points. ഡാൻ ആരാകാനാണ് ആഗ്രഹം? ഡാൻ ഒരു നമുക്ക് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെയിൻ. പലരും പറയും എനിക്ക് ഡ്രൈവർ ആവണം, എയ്റോപ്ലെയിൻ ഓടിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സിനിമാ നടനാവണം. ഏതാണ് ഡാനിന്റെ ആംബിഷൻ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടൊരു കുട്ടിയാണ്. എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ ബൈബിൾ വായിച്ചത് തന്നെ എനിക്ക് കൂടുതൽ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാം
അല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് ഒരു മാതൃകയാകാൻ വേണ്ടി എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രീസ്റ്റ് ആവാനാണ് എനിക്കൊരു ആഗ്രഹം. പ്രീസ്റ്റ് ആവാനാണ് ആഗ്രഹം. അപ്പനും അമ്മയ്ക്കും പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ അത് സന്തോഷമാണോ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നവര്. അങ്ങനെ ഒരു കുടുംബം എന്നും കുടുംബ പ്രാർത്ഥനയിൽ ബൈബിളിൻ്റെ പാതയിലൂടെ നടന്ന് മകനെ ഒരു പ്രീസ്റ്റാക്കി കാണാൻ, അതും ആ മകന് സമൂഹത്തിന് വേണ്ടി ഏറ്റവും നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇങ്ങനെ ഒരു മകനിൽ ഡാൻ, ഞാനും ഡാനിൻ്റെ ഈ തീരുമാനത്തിന് മുമ്പിൽ എൻ്റെ പ്രാർത്ഥനകളും ഡാനിന് വേണ്ടി, ഡാൻ്റെ ആഗ്രഹം സഫലമാകട്ടെ. അതിലേക്ക് ഈ കാനാൻ ദേശം സീസൺ ടുവിലൂടെ വന്ന ഈ പ്രോഗ്രാമും ഡാനിന് അതിനുള്ള ഒരു വേദിയായി മാറട്ടെ. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ തേടി വരട്ടെ. ജനങ്ങൾക്കും സമൂഹത്തിനും സഭയ്ക്കും ഏറ്റവും നന്നായി സേവനം ചെയ്യുന്ന ഒരു വൈദികനാവാനുള്ള അനുഗ്രഹം ഡാനിനുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡയമണ്ട് റൗണ്ടിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നൂനിൻ്റെ മകൻ ഹോഷയ്ക്ക് ജോഷുവ എന്ന പേര് നൽകിയത് ആര്? ഒന്നുകൂടെ ചോദിക്കാം. നൂനിൻ്റെ മകൻ ഹോഷയ്ക്ക് ജോഷുവ എന്ന പേര് നൽകിയത് ആര്? മോശ. ഉറപ്പാണോ? ഇല്ല. മോശ ഉറപ്പിക്കട്ടെ. കമ്പ്യൂട്ടർ, മോശ. റൈറ്റ് ആൻസർ. ഭാവിയിലെ ഒരു പുരോഹിതൻ, ഒരു വൈദികൻ ആവാനുള്ള യാത്രയിൽ ഡാൻ കനാൻ ദേശത്തിൻ്റെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറുകയാണ്. ആദ്യത്തെ റൗണ്ടുകളിലുണ്ടായിരുന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ മാറി ലാസ്റ്റ് റൗണ്ടിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വരേണ്ട ഒരു റൗണ്ടിൽ ഡാൻ സ്റ്റഡിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ. ഡയമണ്ട് റൗണ്ടിൽ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഡാനിൻ്റെ സ്കോർ പോയിന്റ് ബാങ്കിൽ ഷാലറ്റ്. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാൻ തോമസ്, യു ഗിവ് അസ് ദ റൈറ്റ് ആൻസർ. ഡാൻ തോമസ്, യു ആർ സ്കോറിംഗ് 40 പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ ഡാൻ തോമസിനുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദൈവവുമായി മൽപിടുത്തം നടത്തിയ സ്ഥലത്തിന് യാക്കോബ് നൽകിയ പേര്? ദൈവവുമായി മൽപിടുത്തം നടത്തിയ സ്ഥലത്തിന് യാക്കോബ് നൽകിയ പേര്? ആ സ്ഥലത്തിന് നൽകിയ പേര്. കമ്പ്യൂട്ടർ, ബഥേൽ. റോങ് ആൻസർ. റൈറ്റ് ആൻസർ ഈസ് പെനുവേൽ. എന്താണ് ഇതുണ്ടായിരുന്നോ മനസ്സിൽ? എന്റെ അവസാന അക്ഷരങ്ങൾ എന്റെ മനസ്സിൽ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു മോന്റെ മനസ്സിൽ. അതെ. പക്ഷേ എന്തോ നിർഭാഗ്യം അത് എനിക്ക് മനസ്സിലേക്ക് വന്നില്ല. ഇറ്റ്സ് ഓക്കെ മോനെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. പോയിന്റ്സിലേക്ക് പോകാം. ഷാലറ്റ്, ഡയമണ്ട് റൗണ്ടിലെ തേർഡ് ക്വസ്റ്റ്യൻ തെറ്റായിരിക്കുകയാണ്. സോ ഡാൻ തോമസ്, ഈ ക്വസ്റ്റ്യന് പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. വളരെ നന്നായിട്ട് മോൻ ഇത് വരുന്നുണ്ട്. ഈ റൗണ്ടുകളിൽ ആദ്യത്തെ രണ്ട് റൗണ്ടും വളരെ വിജയകരമായിട്ട്, അതിനു മൂന്നാമത്തെ റൗണ്ടിൽ രണ്ട് ക്വസ്റ്റ്യനും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഡോണ്ട് വറി, നമുക്ക് കാനാൻ ദേശം സീസൺ ടുവിലെ ഡയമണ്ട് റൗണ്ടിൽ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ രചയിതാവ് ആര്? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ രചയിതാവ് ആര്? വൈദികനായ ലൂക്കോസ്. ലൂക്ക, വൈദികനായ ലൂക്ക. വൈദികനായ ലൂക്ക. വൈദികനല്ല, വൈദ്യൻ, ഡോക്ടർ. വൈദ്യനായ ലൂക്ക. ഉറപ്പാണ്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് റെഡി ആയിരുന്നു ആൻസർ ചെയ്യാൻ. ചോദിക്കട്ടെ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പ്ലീസ്.
അങ്ങനെ കാനാൻ ദേശം സീസൺ ടുവിന്റെ ഈ എപ്പിസോഡിലെ എല്ലാ ക്വസ്റ്റിനും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഡാനിന്റെ ഫൈനൽ സ്കോറിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റ്. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഡയമണ്ട് ക്വസ്റ്റ്യൻ. ഡാൻ തോമസ് നൽകിയ ഉത്തരം ശരിയാണ്. സോ ഈ ക്വസ്റ്റ്യന് ഡാൻ തോമസിന് ലഭിക്കുന്നു 20 points. ഡയമണ്ട് റൗണ്ടിലെ ഫൈനൽ പോയിന്റ്സ് 80 points. സിൽവർ റൗണ്ടിൽ 30 points. ഗോൾഡൻ റൗണ്ടിൽ 20 points. The grand total is 130 points. And congratulations, Dan. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. അറിവിന്റെ ഈ മഹാലോകത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ചോദ്യത്തിനുള്ള ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. ഡാൻ തോമസ് വർഗീസിന്റെ ഫൈനൽ സ്കോർ 130 out of 400. ഇറ്റ്സ് നോട്ട് എ ബാഡ് സ്കോർ. മോന്റെ പ്രായത്തിൽ വെറും 3 questions മാത്രമേ റോങ് ആയിട്ട് പോയുള്ളൂ. ബൈബിൾ യൂസ് ചെയ്തത് കൊണ്ടും എന്ന് പറഞ്ഞാൽ ലൈഫ് ലൈൻ യൂസ് ചെയ്തത് കൊണ്ടും ചെറിയ അൺലക്കും ഒക്കെ കൊണ്ടാണ് ഇത്രയും മാർക്ക്. ബട്ട് ഇതൊരു ചെറിയ സ്കോർ അല്ല. 8th class പഠിക്കുന്ന വളരെ ബ്രില്യൻ്റ് ആയ ഒരു സ്റ്റുഡൻറ്റ്, ഭാവിയിലെ ഒരു നല്ല വൈദികൻ എൻ്റെ മുമ്പിൽ. കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ ഡാൻ. താങ്ക്സ്. കാനാൻ ദേശം season 2 തരുന്ന, ഗുഡ്നസ് ചാനൽ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു മെമ്മൻറ്റോ ഇത് വാങ്ങാനുണ്ട്. പോകാം പ്ലീസ്. പന്തളത്ത് നിന്നും കാനാൻ ദേശം season 2 നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിരുന്ന ഡാനുമായിട്ടുള്ള എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു മത്സരാർത്ഥിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ. കുട്ടികൾക്ക് പ്രിയങ്കരിയായ ടീച്ചറാണോ? കുട്ടികൾക്ക് ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണ്. എങ്ങനെയാണ് ലിനിയുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ? അതിനകത്ത് ലിനിയുടെ ദൈവാനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ, അതായത് ലിനിയുടെ പ്രവർത്തനങ്ങളുടെ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്? ഞാൻ സൺഡേ ക്ലാസ് എടുക്കുന്നുണ്ട്. സൺഡേ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് എടുക്കുന്നത്. വെരി ഗുഡ്. പിന്നെ കുട്ടികള് എന്റെ ഇത് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ അടങ്ങിയിരിക്കാനായിട്ട്. അടങ്ങിയിരിക്കാനായിട്ട് ഓക്കേ. എന്നാലും കുഴപ്പമില്ല, അവർ വലിയ സ്നേഹമാണ്. ടീച്ചറിനോട് ഒരു സീരിയസ്നെസ് കാണിക്കില്ല മേബി അല്ലേ? പക്ഷെ അവർക്ക് എന്നാലും ഇഷ്ടമാണ്, നല്ല സ്നേഹമാണ്. എവിടെ വെച്ച് കണ്ടാലും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന പ്രവചനം ആരുടേതാണ്? ഓപ്ഷൻ എ എസക്കിയൽ, ഓപ്ഷൻ ബി ജെറമിയ, ഓപ്ഷൻ സി യെശയ്യ, ഓപ്ഷൻ ഡി മിക്ക. ആരുടെ പ്രവചനം? വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തീരുമാനമെടുത്തു. ദൈവാനുഗ്രഹം ലിനിയുടെ കൂടെ. എന്ത് തോന്നുന്നു? എനിക്ക്
ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ആൻസർ എങ്കിലും പറയാൻ സാധിച്ചാൽ മതിയെന്ന് ആയിരുന്നു എന്റെ ഉള്ളിലുള്ളായിരുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എന്നെ ഇതുവരെ ഇത്രയും എനിക്ക് പറയാൻ സാധിച്ചത്.